അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു തക്കാളി ചമ്മന്തിയാണ്. അപ്പോൾ വീട്ടിൽ തക്കാളി ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. ചോറിനും ചപ്പാത്തിക്കും ദോശൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, രണ്ട് തക്കാളി, ഉണക്കമുളക്, പുളി, ഇതെല്ലാമാണ് വേണ്ടത്. ആദ്യമായിട്ട് ഈ തക്കാളി നമ്മളൊന്ന് പൊള്ളിച്ചെടുക്കണം. തക്കാളി നമ്മൾ എണ്ണയിലിട്ടിട്ടല്ല പൊള്ളിച്ചെടുക്കണേ. ഇതുപോലെ ഒരു പപ്പടക്കൊള്ളി കുത്തിയിട്ട് ഇതിൻ്റെ രണ്ട് വശം ഒന്ന് പൊള്ളിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കരിയാതെ കിട്ടുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. എല്ലാവർക്കും ഈസി ചെയ്ത് ആ രീതിയിൽ ചെയ്യുക. അടുപ്പിൽ വിറകടുപ്പിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊള്ളിച്ചെടുക്കാം. നമുക്ക് വായൻ്റെലൊക്കെ പൊതിഞ്ഞിട്ട് അങ്ങനെ ഇത് ചുട്ടെടുക്കുക തക്കാളി. ഇനി നമുക്ക് മുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് പാൻ വെച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ മുളകും വെളുത്തുള്ളി മാത്രമാണ് ഇതിൽ വറുത്തെടുക്കുന്നത്. ചെറിയ ഉള്ളി അതുപോലെ നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുളകും തന്നെ കൂടുതലായിട്ടൊന്നും സമയം വറുത്തെടുക്കണ്ട. ആ എണ്ണയൊക്കെ മുളകിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് വേറെ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ മുളകിൽ എണ്ണ പിടിച്ച എണ്ണയും വെളുത്തുള്ളിയിലുള്ള എണ്ണയും തന്നെ അതിലുണ്ടാവും. അപ്പം നമുക്ക് വേറെ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ചമ്മന്തിയിലേക്കുള്ള എല്ലാ ചേരുവകളും വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും ഒരു അര ടേബിൾ സ്പൂൺ സുർക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സുർക്ക നമുക്ക് ഓരോരുത്തർ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ. അല്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സുർക്ക എന്ന് പറഞ്ഞാൽ ഈ വിനാഗിരിക്കാണ് ഈ സുർക്ക ഞങ്ങളിവിടെയൊക്കെ പറയണത്. ഇനി ഈ ചെറിയ ഉള്ളി ചേർക്കണേ പകരം നമുക്ക് വലിയ ഉള്ളിയും ഇതുപോലെ ചേർത്ത് കൊടുക്കാം. നമ്മളെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കട്ടോ. ഇനി ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തിയൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. അത്രക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് പരീക്ഷിക്കാൻ എളുപ്പമാണല്ലോ അതൊക്കെ. പിന്നെ ഇതിലേക്കുള്ള ചേരുവകൾ നിങ്ങൾ എത്ര അളവാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള ഒരു ചേരുവകൾ എടുക്കുക. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ചമ്മന്തി ഉണ്ടാക്കിയതുകൊണ്ട് അതിലേക്കുള്ള ഒരു അളവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളും അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.